കോൺഗ്രസ് പ്രവർത്തകൻ സഞ്ജയ് സക്കറിയാസിനെ കള്ളക്കേസിൽ കൊടുക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിനും ജോസ് കെ മാണിക്കുമെതിരെ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്. നവംബർ 23 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലാ DYSP ഓഫീസിലേക്ക് മാർച്ചും നടത്തും. മുൻ ഗവർണറായ പ്രൊഫസർ KM ചാണ്ടിയുടെ കൊച്ചുമകനും കോൺഗ്രസ് പ്രവർത്തകനുമായ സഞ്ജയ് സക്കറിയാസിനും കുടുംബത്തിനുമെതിരെ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് പാലാ DYSP ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയ പകപോക്കലിന് കേരള കോൺഗ്രസ് എം പോലീസിനെ ചട്ടുകമാക്കുകയാണെന്നും പ്രവർത്തകരെ വേട്ടയാടുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും പാലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നാട്ടകം സുരേഷ് പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെ പോക്സോ ചുമത്താവുന്ന വകുപ്പ് കേസ് നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തിയിട്ട് അത് ആരൊക്കെയാണത് ചെയ്തത്? ജോസ് കെ മാണിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജോസ് കെ മാണിയുടെ വീട്ടിൽ പോലും വലിയ സ്വാതന്ത്ര്യമുള്ള സ്വാധീനമുള്ള കേരള കോൺഗ്രസിൻ്റെ ആളുകളാണ് ഈ പ്രചരണം ഈ മാധ്യമങ്ങളിലൂടെ നടത്തിയത്. അവരുടെ പേര് സഹിതം പറഞ്ഞ് ആ മാധ്യമങ്ങളിൽ വന്ന തന്നെക്കുറിച്ച് വന്ന മോശമായ കാര്യങ്ങളുടെ പ്രിൻ്റൗട്ട് എടുത്ത് അതുകൂടി പരാതിയോടൊപ്പം ചേർത്ത് വെച്ച് പരാതി നൽകിയിട്ടും ഇതുവരെ അന്വേഷണം നടത്താനായിട്ട് പോലീസ് തയ്യാറായില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അധികാരവും പണവും ഉണ്ടെങ്കിൽ എന്തും ആകാം എന്നുള്ള ധാർഷ്ട്യമാണ് ജോസ് കെ മാണിക്ക്. വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, സതീഷ് ചൊള്ളാനി, DCC വൈസ് പ്രസിഡന്റ് AK ചന്ദ്രമോഹൻ, KPCC മെമ്പർ തോമസ് കല്ലാടൻ, R പ്രേംജി, R സജീവ്, രാജൻ കൊല്ലംപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് പ്രവർത്തകൻ സഞ്ജയ് സക്കറിയാസിനെ കള്ളക്കേസിൽ കൊടുക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിനും ജോസ് കെ മാണിക്കുമെതിരെ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്. നവംബർ 23 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലാ DYSP ഓഫീസിലേക്ക് മാർച്ചും നടത്തും. മുൻ ഗവർണറായ പ്രൊഫസർ KM ചാണ്ടിയുടെ കൊച്ചുമകനും കോൺഗ്രസ് പ്രവർത്തകനുമായ സഞ്ജയ് സക്കറിയാസിനും കുടുംബത്തിനുമെതിരെ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് പാലാ DYSP ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയ പകപോക്കലിന് കേരള കോൺഗ്രസ് എം പോലീസിനെ ചട്ടുകമാക്കുകയാണെന്നും പ്രവർത്തകരെ വേട്ടയാടുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും പാലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നാട്ടകം സുരേഷ് പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെ പോക്സോ ചുമത്താവുന്ന വകുപ്പ് കേസ് നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തിയിട്ട് അത് ആരൊക്കെയാണത് ചെയ്തത്? ജോസ് കെ മാണിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജോസ് കെ മാണിയുടെ വീട്ടിൽ പോലും വലിയ സ്വാതന്ത്ര്യമുള്ള സ്വാധീനമുള്ള കേരള കോൺഗ്രസിൻ്റെ ആളുകളാണ് ഈ പ്രചരണം ഈ മാധ്യമങ്ങളിലൂടെ നടത്തിയത്. അവരുടെ പേര് സഹിതം പറഞ്ഞ് ആ മാധ്യമങ്ങളിൽ വന്ന തന്നെക്കുറിച്ച് വന്ന മോശമായ കാര്യങ്ങളുടെ പ്രിൻ്റൗട്ട് എടുത്ത് അതുകൂടി പരാതിയോടൊപ്പം ചേർത്ത് വെച്ച് പരാതി നൽകിയിട്ടും ഇതുവരെ അന്വേഷണം നടത്താനായിട്ട് പോലീസ് തയ്യാറായില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അധികാരവും പണവും ഉണ്ടെങ്കിൽ എന്തും ആകാം എന്നുള്ള ധാർഷ്ട്യമാണ് ജോസ് കെ മാണിക്ക്. വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, സതീഷ് ചൊള്ളാനി, DCC വൈസ് പ്രസിഡന്റ് AK ചന്ദ്രമോഹൻ, KPCC മെമ്പർ തോമസ് കല്ലാടൻ, R പ്രേംജി, R സജീവ്, രാജൻ കൊല്ലംപറമ്പിൽ എന്നിവർ പങ്കെടുത്തു.